LDC പരീക്ഷയുടെ തീയതികൾ ഓൾറെഡി PSC പുറത്തുവിട്ട് കഴിഞ്ഞു. ജൂലൈ മാസം മുതലാണ് 2024 LDC പരീക്ഷ ആരംഭിക്കുന്നത്. ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് LDC പരീക്ഷ നടക്കുന്നത്. മറ്റുള്ള ജില്ലകൾക്കെല്ലാം ഏതൊക്കെ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ PSC ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാ ജില്ലകളുടെയും പരീക്ഷ നടക്കുന്നത്. എന്തായാലും നമ്മുടെ സ്വന്തം ജില്ലയുടെ പരീക്ഷ ഏത് മാസമാണ് നടക്കുന്നത് എന്ന് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. കറക്റ്റ് ഡേറ്റ് വന്നില്ലെങ്കിലും ഏത് മാസമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഒക്ടോബർ മാസത്തിലൊക്കെ പരീക്ഷ നടക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രമാത്രം സമയം ലഭിക്കുന്നു എന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാകും. അതുപോലെ അതിന് മുമ്പത്തെ ഘട്ടത്തിൽ നടക്കുന്നവർക്ക് എത്ര ദിവസം ഉണ്ടാകും എന്നൊക്കെയുള്ള എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. സോ അതനുസരിച്ച് വേണം നിങ്ങളുടെ പഠന രീതി ഇനി അങ്ങോട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ എത്രമാത്രം ഇതിന് മുമ്പുള്ള സമയത്ത് പഠിച്ചു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഇനിയുള്ള സമയങ്ങളിൽ ഈ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതും അതുപോലെ ആവശ്യമുള്ള കണ്ടൻറ് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കുന്നതിലുമാണ് ഒരു വലിയൊരു സംഭവം ഇരിക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു 10-ോ 40-ോ 50-ോ ദിവസത്തിലെ പഠനം നിങ്ങളുടെ റിസൾട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം ഇനിയുള്ള ദിവസങ്ങളാണ്. അതിപ്പം കംപ്ലീറ്റ് സിലബസ് ഫുള്ളായിട്ട് തീർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കുറച്ച് മാത്രം പഠിച്ച് നിൽക്കുന്ന എങ്ങും എത്തിയില്ല എന്നാൽ ഇനി പഠിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇനിയുള്ള ദിവസം ക്രൂഷ്യലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏത് ഘട്ടത്തിലാണോ പരീക്ഷ എഴുതുന്നത് അതിന് എത്ര ദിവസങ്ങളുണ്ട് എന്ന് കറക്റ്റ് ഏകദേശം മനസ്സിലാക്കി അതനുസരിച്ചൊരു പഠന രീതി നിങ്ങൾ കാഴ്ചവെക്കണം. അതിന് സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇനിയുള്ള സമയം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയും പിന്നെ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എവിടെ നിന്ന് ലഭിക്കും എന്നൊക്കെയുള്ള പറയാൻ വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണത്. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ ഇതനുസരിച്ച് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള പഠന രീതികളാണ് ഞാനിവിടെ LDC പരീക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ ഘട്ടത്തിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചേറെ സമയം ലഭിക്കും പരീക്ഷയ്ക്ക്. ഒക്ടോബർ മാസത്തിലാണ് പരീക്ഷ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ സമയം കൂടുതലുണ്ട്. എന്നാൽ ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് കമ്പാരിറ്റീവ്ലി കുറവ് സമയമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതനുസരിച്ചുള്ള ഒരു പഠനമായിരിക്കണം നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇനിയിപ്പോൾ ഭയങ്കര കൂടുതൽ സമയമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അങ്ങ് റിലാക്സ് ആകണമെന്നും അതിനുപോലും നേരമില്ല. നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എഴുതുന്നവർ പഠിക്കുന്ന പോലെ തന്നെ അത്രയും ഫോഴ്സ്ഫുള്ളി സമയം കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും അത് മുതലാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ ഈ പറയുന്ന രണ്ട് രീതികൾ. നമ്മൾ ഓൾറെഡി 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം LDC പരീക്ഷയുടെ സിലബസ് തീർക്കുന്ന ഒരു പഠന രീതി നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാപ്സ്യൂള് പോലെ LDC പരീക്ഷയ്ക്ക് കണ്ടന്റ് പഠിച്ചു തീർക്കുന്ന ഒരു സെപ്പറേറ്റ് പഠന രീതി, മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് സ്മാർട്ട് വർക്കും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം വേണ്ടുന്ന കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടെത്തി അത് മുഴുവൻ ഏകോപിപ്പിച്ച് അത് വെച്ച് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ബുക്കൊക്കെ മേടിച്ച് ആ രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് ആദ്യമേ തന്നെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് അതനുസരിച്ച് ഈ പ്ലാൻ പ്രകാരം പഠിച്ചു പോവുക. അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് വാങ്ങിച്ചാൽ അതിനകത്ത് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം 3 ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ഈ 100 ദിവസം കംപ്ലീറ്റ് എടുക്കണം എന്ന് പോലും ഞാൻ പറയുന്നില്ല. ഈ 100 ദിവസത്തെ ട്രിം ചെയ്ത് നിങ്ങളൊരു 70 ദിവസം ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഞാനവിടെ ഡിവൈഡ് ചെയ്ത് തന്നത് 3 ഘട്ടങ്ങളായിട്ട്, Phase 1, Phase 2, Phase 3 എന്ന രീതിയിൽ 3 ഘട്ടങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു രീതിയാണ്. ആദ്യത്തെ ഫേസ് 40 ദിവസം, രണ്ടാമത്തെ ഫേസ് 30 ദിവസം, മൂന്നാമത്തെ ഫേസും 30 ദിവസം. ഈ ആദ്യത്തെ ഫേസ് 40 എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25 ദിവസം ആക്കാം, രണ്ടാമത്തെയും മൂന്നാമത്തെയും 30-ന് പകരം ഒരു 20 ഒക്കെ ആക്കാം. അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അത്യാവശ്യം പഠിച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ക്യാപ്സ്യൂൾ പോലെ സിലബസ് തീർക്കാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ തീർക്കണമെന്ന്. എന്തായാലും 3 ഘട്ടങ്ങളായിട്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കാം. അതിൻ്റെ ഒരു സ്പെസിഫിക് കോഴ്സ് നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. 100 ഡേയ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു 4-5 ദിവസം കൂടി അതിൽ അഡ്മിഷൻ ഉണ്ടാവും. അതിനുശേഷം അത് അവസാനിക്കുന്നതാണ്. താല്പര്യമുള്ളവർ, സമയമുള്ളവർ, അവസാനത്തെ ഘട്ടത്തിലൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണമെങ്കിൽ ആ ഒരു കോഴ്സ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തെ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം വേറൊരു സ്മാർട്ട് വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് എന്നീ ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് ടോട്ടൽ 50 മാർക്കാണ് PSC പരീക്ഷ, LDC പരീക്ഷയിൽ വരുന്നത്. ഈ 50 മാർക്കിൽ മാക്സിമം മാർക്ക് മേടിക്കുകയും ബാക്കിയുള്ള GK സയൻസ് എന്ന പോർഷനിൽ ക്യാപ്സ്യൂള് പോലെ മാത്രം കണ്ടന്റ് പഠിച്ച് ഒരു 30-ഓ 35-ഓ ഒക്കെ മാർക്ക് നൈസായിട്ട് മേടിക്കാൻ പറ്റുകയും ചെയ്താൽ ജോലി ഉറപ്പാണ്. ജോലിയാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ മേടിക്കാൻ പറ്റുന്ന PDFഉം പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ പ്രധാനപ്പെട്ട
പോയിന്റ്സും എല്ലാം ഉൾപ്പെടുന്ന PDFും ആവശ്യമുള്ള വീഡിയോ ക്ലാസ്സും മാത്രം ഉൾപ്പെടുത്തിയ ഒരു സ്മാർട്ട് വർക്കിലൂടെയുള്ള ഒരു സ്പെഷ്യൽ കോഴ്സ് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ എഴുതാൻ പോകുന്നവരും രണ്ട് അവസാനത്തെ ഘട്ടത്തിൽ എഴുതാൻ പോകുന്നവർക്കാണെങ്കിലും ഈ ഒരു സ്പെഷ്യൽ കോഴ്സ് യൂസ്ഫുൾ ആകും. കമ്പാരിറ്റീവ്ലി 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള കോഴ്സിനേക്കാളുള്ള ഫീസ് ഇതിന് കുറവാണ്. താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സ് വാങ്ങിയാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകും. കാരണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആവശ്യമുള്ളത് മാത്രമേ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ്, മലയാളം നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഠിച്ചു ചേർക്കാൻ പറ്റും, ബാക്കിയുള്ള മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫേഴ്സ് ഈ ടോപ്പിക്കുകൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജി കെയും സയൻസും ഒക്കെ ക്യാപ്സ്യൂൾ പോലെ മുഴുവനായിട്ട് ഓൾറെഡി ആദ്യമേ തന്നെ നൽകിയേക്കുവാണ്. ഇത് നിങ്ങൾ ഒരു സൈഡിലങ്ങ് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് തീർത്തുകൊണ്ടിരിക്കുക. ബാക്കി നമ്മൾ ആഴ്ചയിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് തരുന്ന ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ അതനുസരിച്ച് തരുന്ന മുറയ്ക്ക് തന്നെ പഠിച്ച് പ്രാക്ടീസും ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ സിലബസ് അങ്ങ് തീരും. മാത്സും ഇംഗ്ലീഷും കുറച്ച് കുറച്ചായിട്ടൊക്കെ ഇല്ലേ നമ്മൾ തരുന്നുള്ളൂ, മലയാളമൊക്കെ. അപ്പോൾ അതെ തരുന്ന മുറയ്ക്ക് അങ്ങ് പഠിക്കുകയും പഠിച്ചങ്ങ് പോയാൽ മതി, അത് പയ്യെ പയ്യെ തീർന്നോളും ഈ ദിവസങ്ങളും കൊണ്ട്. ബാക്കിയുള്ള ജി കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജി കെയും സയൻസും പഠിക്കാൻ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഇന്ന ഇത്ര ആദ്യത്തെ 5 ദിവസം കൊണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ കേരളം ഭരണവും തീർക്കുന്നു, അതുപോലെ അടുത്ത 5 ദിവസം കൊണ്ട് ഇന്ന ടോപ്പിക് തീർക്കുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 10 ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും സൈഡായിട്ട് കുറച്ച് കുറച്ചായിട്ട് 3 സബ്ജക്റ്റോട് വെച്ച് ഞാൻ അങ്ങനെ പോകുന്നു. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ പേപ്പറിൽ എഴുതി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ജി കെ നിങ്ങളുടേതായ രീതിയിൽ തന്നെ നിങ്ങൾ തീർക്കണം. അല്ലാതെ ഞാനിവിടെ ഒരു സ്പെസിഫിക് ഡേ 1 ഇന്ന കാര്യം പഠിക്കൂ, ഡേ 2 ഇന്ന കാര്യം പഠിക്കൂ, അങ്ങനെ ജി കെയും സയൻസും ഡിവൈഡ് ചെയ്ത് തന്നാൽ അത് ഫലവത്താകത്തില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തരാൻ പറയുന്ന പല ഉദ്യോഗാർത്ഥികളുണ്ട്, പക്ഷേ അത് തന്നെന്ന് വെച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് ഫോളോ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ സമയം എപ്പോഴൊക്കെയാണ്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായി തുടങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എപ്പോഴും തുടങ്ങാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്, കാരണം നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് കോഡൊക്കെ വെച്ച് കിടിലം ക്ലാസ്സൊക്കെ വെച്ച് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ഏകദേശം നിങ്ങൾക്ക് സെറ്റ് ആവുന്ന എനിക്ക് തന്നെ ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലാസ്സും ആ വീഡിയോ PDF ഒക്കെ വെച്ച് ഞങ്ങൾ പഠിച്ചാൽ ആ സംഭവം സെറ്റ്, അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വേറൊരു ഉദ്യോഗാർത്ഥിക്ക് അതല്ലായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളത് തീരുമാനിക്കുക. എന്തായാലും ജി കെയും സയൻസും ഈ കുറച്ച് ദിവസങ്ങളുണ്ട് നിങ്ങൾ സൈഡായിട്ട് തീർത്തുകൊണ്ട് ബാക്കി ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സൊക്കെ പക്കായിട്ട് സെറ്റാക്കി വെച്ച് അങ്ങ് പഠിച്ച് പോവുക. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് സെറ്റായി ആ 50 മാർക്കിലൊരു 40-45 മാർക്ക് മേടിച്ചാൽ തന്നെ ജോലി കിട്ടാനുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് നിങ്ങളെത്തി. ബാക്കിയുള്ള ജി കെയും സയൻസും ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ പോലെ തരുന്ന അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേണ്ട സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നമ്മുടെ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 കോഴ്സുകളാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കുന്നത്. 100 ദിവസത്തെ കോഴ്സും മറ്റേ ക്യാപ്സ്യൂൾ പോലുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സും. രണ്ടിൻ്റെയും ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക. കണ്ടതിന് ശേഷം ഏത് വേണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. പിന്നെ 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം ആദ്യത്തെ ഫേസിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഫേസിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിയാൻ മേലാത്തവർ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത്, കോഴ്സ് മേടിക്കാത്തവരാണെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലെ ഫേസ് ടുവിലെ ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് അതിലെ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടാൽ മതി. ഫേസ് ടുവിൽ പഠിക്കേണ്ട കണ്ടൻറ്റുകൾ, അപ്പം ഫേസ് ടുവിൽ മിച്ചമുള്ള ബാക്കിയുള്ള ഫേസ് ടുവിൽ ഇല്ലാത്ത കണ്ടൻറ്റ് ബാക്കി ഫേസ് ത്രീയിലും പഠിച്ചാൽ മതി. ആ ഒരു 100 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കേണ്ട കണ്ടൻറ്റ് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാവുന്നതാണ്. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിയർ ദ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കോഴ്സിലെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഈ ഒരു കോഴ്സ് ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയാൻ മേലാത്തവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ LDC കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.